എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? സ്കൂളിൽ വരാത്തതിൽ നിങ്ങൾ ആർക്കെങ്കിലും സങ്കടമുണ്ടോ? തീർച്ചയായും കാണും. അധ്യാപകരെ കാണാൻ പറ്റുന്നില്ല, കൂട്ടുകാരെ കാണാൻ പറ്റുന്നില്ല, കളിയില്ല, ചിരിയില്ല, ഒന്നും. സ്കൂൾ ലൈഫിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന പല കാര്യങ്ങളും ഇന്ന് നമുക്ക് നഷ്ടമാകുന്നുണ്ട് ഇല്ലേ? ആരാണ് നമുക്ക് മുമ്പിലെ വില്ലൻ? COVID-19. ഇതിനെ പ്രതിരോധിക്കാനായി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. എങ്ങനെയാ? നമ്മുടെ സർക്കാരും WHO ഒക്കെ നിർദ്ദേശിക്കുന്ന ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണോ അത് പാലിക്കാൻ? തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടായിരിക്കില്ല നമ്മളതനുസരിക്കുക. പിന്നെന്തിനു വേണ്ടിയാ? നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി, നമ്മളായിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി. ഇതാണ് നിയമങ്ങൾ. ഇത് തന്നെയാണ് നമ്മളുടെ മോറൽ സയൻസിൻ്റെ 3rd chapter നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിയമങ്ങൾ പാലിക്കുന്നവരാകാം. പ്രകൃതിയിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ ഒത്തിരി പ്രതിഭാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സൂര്യൻ രാവിലെ ഉദിക്കുന്നു, രാത്രിയെ പ്രകാശമാനമാക്കാൻ ചന്ദ്രൻ വരുന്നു, നക്ഷത്രങ്ങൾ മിന്നുന്നു, മഴ പെയ്യുന്നു, ഇങ്ങനെ ഒട്ടേറെ. സൂര്യൻ ഒരു ദിവസം ഉദിക്കുന്നില്ല എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ എന്തായിരിക്കും ഈ പ്രപഞ്ചത്തിൻ്റെ ഫലം? മനുഷ്യർക്കോ സസ്യങ്ങൾക്കോ പക്ഷിമൃഗാദികൾക്കോ ഒന്നും ഇവിടെ നിലനിൽപ്പില്ലാതാകും. അങ്ങനെയൊന്ന് സംഭവിക്കുമെന്ന് നിങ്ങളാരെങ്കിലും കരുതുന്നുണ്ടോ? ഞാൻ കരുതുന്നില്ല. കാരണം ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരദൃശ്യ ശക്തിയുണ്ട്. ആ അദൃശ്യ ശക്തിയുടെ നിയമങ്ങൾക്ക് വിധേയമായാണ് പ്രകൃതിയിലെ എല്ലാ പ്രതിഭാസങ്ങളും സംഭവിക്കുക. നമുക്കറിയാം, നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, സൃഷ്ടിയുടെ മകുടം ആരാ? ആരാ? മനുഷ്യൻ. മനുഷ്യന് മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് ചിന്താശക്തിയുണ്ട്, വിവേകമുണ്ട്, ബുദ്ധിയുണ്ട്. ഇതെല്ലാമുള്ള മനുഷ്യൻ ഇതൊന്നുമില്ലാത്ത പ്രകൃതി പ്രതിഭാസങ്ങൾ അനുസരിക്കുന്ന നിയമങ്ങൾ അനുസരിക്കുവാൻ തീർച്ചയായും ബാധ്യസ്ഥരാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്നതൊക്കെയാ? നമുക്കറിയാം, മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ്. അവനൊരു ഒറ്റപ്പെട്ട തുരുത്തല്ല. ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം അവന് സാധ്യവുമല്ല. സമൂഹത്തിൻ്റെ ഭാഗമായിരിക്കുന്നിടത്തോളം അവൻ നിയമത്തിന് വിധേയപ്പെട്ട് മാത്രമേ ജീവിക്കാനാവൂ. അങ്ങനെയെങ്കിൽ നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ നിയമത്തിന് വിധേയപ്പെടേണ്ട മേഖലകൾ ഏതെല്ലാമാണ് പറയാവോ? ആ, കുടുംബം, വിദ്യാലയം, പൊതു നിരത്തുകൾ, പൊതുസ്ഥാപനങ്ങൾ, മതം, രാഷ്ട്രം, പിന്നെ ചില സവിശേഷ പരിതസ്ഥിതികൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഭാഗത്തിലേക്കൊന്ന് പോകാം. കുടുംബം. കുടുംബത്തിൽ സാധാരണ നിയമങ്ങൾ നിർമ്മിക്കുന്നത് ആരാ പറയാമോ? ആരാ? മാതാപിതാക്കൾ. ഇപ്പോൾ പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ നിയമം അനുസരിക്കുന്നവരും മക്കൾ നിയമനിർമ്മാതാക്കളുമൊക്കെയായി മാറുന്നുണ്ട്. അത് ശരിയല്ല. നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കൾ നിയമങ്ങൾ നടപ്പാക്കുന്നുവെങ്കിൽ അതിന് പിന്നിലൊരു കാരണമുണ്ട്. എന്തായിരിക്കും? സ്വന്തം മക്കളുടെ ഭദ്രതയ്ക്കും അവരുടെ സുസ്ഥിതിക്കും വേണ്ടി മാതാപിതാക്കൾ നിർമ്മിക്കുന്നതാണ് ഈ ചിട്ടകൾ. ഏതൊക്കെ കാര്യങ്ങളിലായിരിക്കും അവർ നിങ്ങളുടെ മുമ്പിൽ ചിട്ടകൾ വയ്ക്കുക? ഉണരുന്ന സമയം, ഉറങ്ങുന്ന സമയം, ഭക്ഷണം കഴിക്കാനുള്ള സമയം, പ്രാർത്ഥനാ സമയം, പഠിക്കാനുള്ള സമയം, വിനോദങ്ങൾക്കുള്ള സമയം, അങ്ങനെ പല കാര്യങ്ങളിലും നമ്മുടെ മുമ്പിൽ പല ചിട്ടകളും വയ്ക്കുന്നുണ്ട്. പലപ്പോഴും നമുക്കത് അരോചകമായിട്ട് തോന്നാറുമുണ്ട്. ഈ നിയമങ്ങളൊക്കെ ഒറ്റയായും കൂട്ടായും അനുസരിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ തീർച്ചയായും അവിടെ സന്തോഷമുണ്ടായിരിക്കും, സമാധാനം ഉണ്ടായിരിക്കും, ആനന്ദപ്രദമായിരിക്കും ആ ജീവിതം. ഇതൊന്നും ഇല്ലെങ്കിലോ? ഓരോരുത്തരും അവരവർക്ക് തോന്നുന്ന സമയത്ത് ഏക്കുന്നു, ഉറങ്ങുന്നു, ഭക്ഷണം കഴിക്കാൻ അവരവർക്ക് തോന്നുന്ന സമയത്ത് വരുന്നു. അങ്ങനെ ഒരു കുടുംബാന്തരീക്ഷം ചിന്തിക്കുവാണെങ്കിൽ അവിടെ തീർച്ചയായും പൊട്ടലും ചീറ്റലും അടിപിടിയും ബഹളവും എല്ലാം നടമാടും. ഇനി നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്കൊന്ന് പോയി നോക്കിക്കേ. ഇതിലേതാണ് എൻ്റെ കുടുംബം? സന്തോഷവും സമാധാനവുമാണ് നിങ്ങളവിടെ കാണുന്നത് എങ്കിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. കാരണം നിങ്ങൾ നിയമം പാലിക്കുന്നവരാണ്. അതല്ല എങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്കിപ്പോൾ ഒരു തീരുമാനമെടുക്കാം. ഇന്നു മുതൽ ഞാനും എൻ്റെ കുടുംബത്തിലെ നിയമങ്ങൾ അനുസരിക്കും. ഇനി രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ചെല്ലേണ്ട സ്ഥലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിയമത്തിന് വിധേയമാകുന്ന സ്ഥലം എന്ന് പറയുന്നത് വിദ്യാലയമാണ്. വിദ്യാലയത്തിൽ നിയമങ്ങൾ അനുസരിക്കേണ്ടി വരുന്നത് ആർക്കാ? തീർച്ചയായും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ കുട്ടികൾക്ക് മാത്രം. തെറ്റിദ്ധാരണയാണ് കേട്ടോ. കാരണം ഒരു വിദ്യാലയത്തിൽ കുട്ടികൾക്ക് മാത്രമല്ല നിയമങ്ങൾ, അധ്യാപകർക്കുണ്ട്, അനധ്യാപകർക്കുണ്ട്, സ്കൂൾ മേധാവിക്കുമുണ്ട്. ഇവരെല്ലാവരും നിയമത്തിന് വിധേയരാണ്.
നമുക്കറിയാം സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയുടെ പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പഠനമാണ്. അത് മാത്രമേ ഉള്ളൂ അല്ല, ഒരു വിദ്യാലയത്തിൽ നിന്നാണ് അവൻ്റെ സ്വഭാവ രൂപവൽക്കരണത്തിന് വേണ്ട പാഠങ്ങളും അവൻ പഠിക്കുന്നത്. അപ്പം നമുക്കറിയാം നമ്മുടെ സ്കൂളിൽ വരുന്നത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന പലതരത്തിൽ സ്വഭാവമുള്ള കുട്ടികളാണ്. അങ്ങനെയുള്ള കുട്ടികളെ എല്ലാം ഏകോപിപ്പിച്ച് കൊണ്ടുപോകണമെങ്കിൽ, അവരുടെ എല്ലാവരുടെയും പഠനം ഉറപ്പാക്കണമെങ്കിൽ, സ്കൂളിൻ്റെ കാര്യങ്ങൾ സുഗമമായി നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ സ്കൂളിൻ്റെ ഒരു ചിട്ട വേണം. അത് ഏതൊക്കെ കാര്യങ്ങളിലാണ്? നമ്മൾ സ്കൂളിൽ നിയമങ്ങൾ അനുസരിക്കേണ്ടത്, നമ്മൾ വരുന്ന സമയക്രമമുണ്ട്, പഠനത്തിലുള്ള ശ്രദ്ധയെക്കുറിച്ചുണ്ട്, അധ്യാപകരോടും സഹപാഠികളോടുമുള്ള സമീപനമുണ്ട്, കളിസ്ഥലങ്ങളിൽ നിയമമുണ്ട്, ഇങ്ങനെ പല പല നിയമങ്ങളുണ്ട്. ഇതൊക്കെയും പലപ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ നമ്മളത് അനുസരിക്കണം. കാരണം എങ്കിൽ മാത്രമേ നമ്മളുടെ വിദ്യാലയത്തിൻ്റെ സുഗമമായ നടത്തിപ്പും നിങ്ങളുടെ സ്വഭാവ രൂപവൽക്കരണവും ഒക്കെ അതിൻ്റേതായ രീതിയിൽ നടന്നു പോവുകയുള്ളൂ. കുടുംബത്തിൽ നിയമങ്ങൾ പാലിക്കുന്ന ഒരു കുട്ടിക്ക് തീർച്ചയായും വിദ്യാലയത്തിൽ ഇതൊരു തലവേദനയാവില്ല, അവൻ അധ്യാപകരുടെ നോട്ടപ്പുള്ളിയാവില്ല, സഹപാഠികളുടെ ഇഷ്ടക്കേടിന് കാരണവുമാകില്ല. അപ്പോൾ നിയമങ്ങൾ പാലിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർ വീടിന് നല്ലതാണ്, നാടിന് നല്ലതാണ്, വിദ്യാലയത്തിനും നല്ലതാണ്. ഇനി മറ്റൊരു മേഖല എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മൾ ചിന്തിച്ചാൽ അത് പൊതുനിരത്തുകളും പൊതുസ്ഥാപനങ്ങളും. പൊതുനിരത്തിൽ മിക്കവാറും നമ്മൾ അനുസരിക്കേണ്ട നിയമം എന്ന് പറയുന്നത്, നിയമങ്ങൾ അനുസരിക്കേണ്ടി വരുന്നത്, കാൽനട യാത്രക്കാർക്കുള്ള നിയമങ്ങളുണ്ട്, ട്രാഫിക് നിയമങ്ങളുണ്ട്, ശുചിത്വ നിയമങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ. ഞാനൊരു പൊതു വഴിയിലേക്ക് പ്രവേശിക്കുമ്പം ഈ റോഡ് എനിക്കും സ്വന്തമാണ്, ഞാൻ മധ്യത്തിൽ കൂടി നടക്കുക എന്നങ്ങ് തീരുമാനിച്ചാൽ എന്നായിരിക്കും സംഭവിക്കുക? അധിക ദൂരം നടക്കേണ്ടി വരില്ല, അതിനു മുമ്പേ കാര്യത്തിനൊരു തീരുമാനമാകും, ശരിയല്ലേ? അപ്പം ഈ പൊതുനിരത്തിലെ നിയമം എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി. അതുപോലെ ഒരു പൊതുസ്ഥാപനം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പം ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, മറ്റ് സർക്കാർ ഓഫീസുകൾ, തിയേറ്ററുകൾ, ഇവിടെയൊക്കെ നമ്മൾ ചെല്ലുകയാണെങ്കിൽ അവിടെ പാലിക്കേണ്ട നിയമങ്ങൾ മിക്കവാറും അവിടെ എഴുതി പ്രദർശിപ്പിക്കാറുണ്ട്, നിങ്ങൾ കണ്ടിട്ടും ഉണ്ടായിരിക്കും. നിശബ്ദത പാലിക്കുക, ക്യൂ പാലിക്കുക, മൊബൈൽ ഫോൺ നിരോധനം, ഇങ്ങനെയുള്ള എഴുത്തുകൾ നിങ്ങൾ മിക്കവാറും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ നിയമങ്ങളൊക്കെ ആർക്ക് വേണ്ടിയാണ്? വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് വിവിധ ആവശ്യങ്ങൾക്കായി അവിടെ എത്തുന്ന ഓരോ പൗരൻ്റെയും കാര്യങ്ങൾ സുഗമമായി നടത്തിക്കൊണ്ടു പോകുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഉളവാക്കുക. അതിനുവേണ്ടിയാണ് ഈ നിയമങ്ങൾ. അതനുസരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും എല്ലാവരുടെയും കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുകയും ചെയ്യും. ഇനി നമ്മൾ നിയമം പാലിക്കേണ്ടി വരുന്ന മറ്റൊരു മേഖല എന്ന് പറയുന്നത് മതം. മതം എന്ന് പറയുന്നത് എന്താ? ഓരോരുത്തരും നമുക്കറിയാം, നമ്മളിൽ പലരും പല മതങ്ങളിൽപ്പെട്ടവരാണ്. എല്ലാവർക്കും ഈശ്വരനിലേക്ക് നയിക്കുന്ന ഒരു രാജവീഥിയാണ് മതം എന്ന് പറയുന്നത്. മതനിയമങ്ങൾ പ്രധാനമായും നമ്മളെ സദാചാര ബോധമുള്ളവരാക്കും, ധാർമ്മിക നിയമങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാക്കും, അതുപോലെ തന്നെ ഈ നിയമങ്ങൾ തിരിച്ചറിയുന്ന നിയമങ്ങൾക്കനുസരിച്ചുള്ള ഒരു ജീവിതത്തിന് നമ്മളെ സഹായിക്കും. അപ്പം മതനിയമങ്ങൾ പാലിക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കുറേ ഏറെ ആൾക്കാർ ഈ സമൂഹത്തിലുള്ളത് കൊണ്ടാണ് ഈ സമൂഹത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ സൗന്ദര്യം ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. നമുക്കറിയാം നമ്മളിൽ ഈ പറയുന്ന ധാർമ്മിക നിയമങ്ങളിൽ പലതും നമ്മുടെ മനസ്സിൽ ഈശ്വരൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? കൊല്ലരുത്, മാതാപിതാക്കളെ ബഹുമാനിക്കണം, മോഷ്ടിക്കരുത്, എല്ലാവരെയും സ്നേഹിക്കണം, പരോപകാരം ചെയ്യണം, ഇതൊക്കെ ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് വേണോ നമുക്ക് മനസ്സിലാക്കാൻ? വേണ്ട. ഇതൊക്കെയും നമ്മളുടെ ഉപബോധ മനസ്സിൽ അങ്ങനെ തന്നെയുണ്ട്. ഇവ നമ്മൾ പാലിക്കുന്നില്ല എങ്കിൽ എന്തായിരിക്കും ഫലം? ഈ ലോക ജീവിതം എപ്പോഴും ഒരു യുദ്ധക്കളം പോലെയായിരിക്കും. എവിടെയും പൊട്ടലും ചീറ്റലും പല്ലുകടിയും, ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത ഒരവസ്ഥ, എല്ലാവരും സ്വാർത്ഥമായിട്ട് ചിന്തിക്കുന്നവർ, അങ്ങനെയുള്ള ഒരു സമൂഹം, ഈ ലോകത്തിൻ്റെ സൗന്ദര്യം തന്നെ ഇല്ലാതായി പോകും. അപ്പം മതനിയമങ്ങൾ പാലിക്കാൻ നമ്മളെല്ലാവരും, അതേത് മതത്തിൽപ്പെട്ടവരായാലും നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. ഇനിയും നമ്മൾ നിയമം പാലിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ നമുക്ക് നിയമം അനുശാസിക്കുന്ന മറ്റൊരു മേഖല എന്ന് പറയുന്നത് രാഷ്ട്രമാണ്. എല്ലാ രാഷ്ട്രങ്ങൾക്കുമുണ്ട് അതിൻ്റേതായ നിയമങ്ങൾ. ഓരോ രാഷ്ട്രത്തിൻ്റെയും നിയമങ്ങൾ എന്ന് പറയുന്നത് ആ രാഷ്ട്രത്തിലെ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. നമുക്ക് അവകാശം മാത്രമല്ല ഉള്ളത്, നമുക്ക് ചുമതലകളുമുണ്ട്. അതുപോലെ നമ്മുടെ ചുമതലകളുടെ പരിധിയും വ്യാപ്തിയും എത്ര എന്ന് നിശ്ചയിക്കുന്നതും ഈ രാഷ്ട്ര നിയമങ്ങൾ തന്നെയാണ്. ഓരോ പൗരൻ്റെയും വ്യക്തിത്വ വികസനത്തിനും അവൻ്റെ വളർച്ചയ്ക്കും സഹായിക്കുന്നതായിരിക്കണം രാഷ്ട്ര നിയമങ്ങൾ, ഒപ്പം സമൂഹത്തിൻ്റെ പുരോഗതിയും. അല്ലാതെ
നമ്മളുടെ രാഷ്ട്ര നിയമങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രം ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ സുഖത്തിന് വേണ്ടിയായിരിക്കരുത്, അവരുടെ ഉയർച്ചയും നന്മയും മാത്രം ലക്ഷ്യമാക്കിയുള്ളത് ആയിരിക്കരുത്. അങ്ങനെയുള്ള നിയമങ്ങൾ അനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരുമല്ല. എൻ്റെ വ്യക്തിത്വ വികസനത്തിന് സഹായിക്കുന്ന ഒരു നിയമമല്ല എങ്കിൽ അതനുസരിക്കണം എന്ന് വാശി പിടിക്കാൻ പറ്റത്തില്ല. അതിനെ എതിർക്കാൻ എനിക്ക് അവകാശമുണ്ട്. അതുപോലെ ചില നിയമങ്ങൾ ചിലപ്പോൾ സാമൂഹിക പുരോഗതികൾക്ക് എതിരായിരിക്കാം. അതിനെ നമുക്ക് കൂട്ടം ചേർന്ന് എതിർക്കാനും അവകാശമുണ്ട്. അപ്പം അങ്ങനെ രാഷ്ട്ര നിയമങ്ങൾ പാലിച്ചാൽ ഒരു നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കും, ഒപ്പം നമ്മളുടെ ചുമതലകൾ എന്താണെന്നതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാകും. ഇനി ഇതൊന്നുമല്ലാതെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, ചില പ്രത്യേക പരിതസ്ഥിതികളിൽ അപ്പോഴുണ്ടാക്കുന്ന ചില നിയമങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരു യുദ്ധം വരുന്നു, ഒരു കലാപം വരുന്നു. ഇപ്പോൾ സാധാരണ സാഹചര്യങ്ങളെല്ലാം മാറും. ആ സാഹചര്യത്തിൽ അപ്പോൾ അനുസരിക്കേണ്ടി വരുന്ന ചില നിയമങ്ങൾ നടപ്പാക്കപ്പെടും. അതുപോലെ ഒരു പ്രളയം വരുന്നു, അല്ലെങ്കിൽ ചുഴലിക്കാറ്റുണ്ടാകുന്നു, കൊടുങ്കാറ്റ് വീശുന്നു, തീപിടുത്തം ഉണ്ടാകുന്നു, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ആ സാഹചര്യങ്ങളെ എങ്ങനെ അതിജീവിക്കാം എന്നതിനെ ആസ്പദമാക്കി കുറേ നിയമങ്ങൾ ഉണ്ടാക്കും. അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. കാരണം ആ നിയമങ്ങൾ അനുസരിച്ചാൽ മാത്രമേ ആ പ്രതിസന്ധിയെ നമുക്ക് തരണം ചെയ്യാൻ പറ്റൂ. ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പോൾ COVID-19 ഈ മാർച്ച് മാസം വരെ നമ്മളായിരുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നമ്മൾ അനുസരിച്ചു കൊണ്ടിരുന്ന നിയമങ്ങളല്ല ഇപ്പം നമ്മൾ അനുസരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ പല നിയമങ്ങളും നമുക്ക് മുമ്പിൽ വന്നു. എന്തൊക്കെയാ? മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, പൊതുസ്ഥലങ്ങളിൽ കൂട്ടം കൂടാതിരിക്കുക, ആരാധനാലയങ്ങൾ തുറക്കരുത്, ഇങ്ങനെ ഒട്ടേറെ നിർദ്ദേശങ്ങൾ. ഇവയെല്ലാം എന്തിനു വേണ്ടിയാണ് നമ്മുടെ മുമ്പിൽ വെച്ചത്? വെറുതെയൊന്നുമല്ല. നമുക്കറിയാം നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, നമ്മളായിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ നിയമങ്ങളുടെ പാലനം എന്ന് പറയുന്നത് അത് അഭംഗുരം പാലിക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ ആ സമൂഹത്തിൽ ഓരോ വ്യക്തിയുടെയും ജീവിതം വളരെ സന്തോഷകരമായിരിക്കും, വളരെ സമാധാനപരമായിരിക്കും. നിയമങ്ങൾ അനുസരിക്കാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? കാണും, ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അത് തീർച്ചയായും കളങ്കമുള്ള മനസ്സിനുടമയുള്ളവർക്ക് മാത്രമാണ്. അല്ലാത്തവർ, വെണ്മയുള്ള ഒരു മനസ്സിനുടമയാണ് ഞാനെങ്കിൽ തീർച്ചയായും ഈ നിയമങ്ങളെ നമുക്ക് ഒരു ചെറു പുഞ്ചിരിയോടെ കൊണ്ടുപോകാൻ സാധിക്കും. അതിനെ മാറ്റി നിർത്തേണ്ട ഒന്നല്ല, അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ നമ്മൾ കരുതുകയാണെങ്കിൽ അതനുസരിക്കാൻ നമുക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി ഇതല്ലാതെ ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിന്, മനുഷ്യ ജീവിതത്തിന് ആശാസ്യകരമല്ലാത്ത ചില നിയമങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. മനുഷ്യത്വരഹിതമായ ചില നിയമങ്ങൾ, നീതിരഹിതമായ നിയമങ്ങൾ, കാരുണ്യമില്ലാത്ത നിയമങ്ങൾ, നമ്മളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ മുറിവേൽപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ചില നിയമങ്ങൾ, അതൊക്കെയും നമ്മുടെ മനുഷ്യ ജീവിതത്തിന് സുഖകരമല്ല. അതിനെ എല്ലാത്തിനെയും അനുസരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടും കാണും. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ നിയമം എന്ന് പറയുന്നത് ഡു ആൻഡ് ഡോണ്ട്. ഇതിനെ ചുരുക്കത്തിൽ നമുക്ക് പറയാം നിയമമെന്ന്. അതായത് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ, ഇവ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം, ഇവയെ ശീലിക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെയെങ്കിൽ അത് നമ്മളുടെ കൂടെ വളരെ സ്വച്ഛമായി നമ്മളുടെ നമുക്ക് മുമ്പോട്ട് പോകുവാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ നിയമങ്ങൾ കുടുംബത്തിലും വിദ്യാലയത്തിലും അനുസരിച്ച് പോരുന്ന ഒരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ നിയമങ്ങളെ അനുസരിക്കുവാൻ നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നിയമങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നതല്ല. പിന്നെയോ, ഈ നിയമങ്ങൾ പാലിക്കുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അത് നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റുക. അപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും നിയമങ്ങൾ അനുസരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. കുടുംബത്തിലും വിദ്യാലയത്തിലും നിങ്ങളുടെ ആരാധനാലയങ്ങളിലുമൊക്കെ ഉള്ള നിയമങ്ങൾ നിങ്ങൾ പാലിക്കുന്നവരാണ് എന്ന് എനിക്കറിയാം. ഇനി ഏതെങ്കിലും മേഖലയിൽ എന്തെങ്കിലും കുറവ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് തിരുത്താൻ ഈ ക്ലാസ് നിങ്ങളെ സഹായിക്കും. എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷമുള്ളൊരു ജീവിതമല്ലേ? അതുകൊണ്ട് നിയമങ്ങളെ പാലിച്ച് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ടീച്ചർ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ മോഡൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ അല്ലേ, പുസ്തകം ഒന്നെടുത്ത് എല്ലാവരും. അതിനകത്ത് നമ്മളുടെ മൂന്നാമത്തെ ചാപ്റ്റർ നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിക്കണം. വായിച്ചതിന് ശേഷം പുസ്തകത്തിൻ്റെ അവസാനം ഒരു 4 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താം. അത് ബുദ്ധിമുട്ടൊന്നുമില്ല, ഡയറക്റ്റായിട്ട് തന്നെ പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ്. നിങ്ങളതൊന്ന് കണ്ടെത്തി നിങ്ങളുടെ ബുക്കിൽ എഴുതുകയോ മാർക്ക് ചെയ്യുകയോ ചെയ്യുക. കൂടാതെ നമ്മളുടെ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് ഒരു 3 മഹത് വ്യക്തികളുടെ വചനങ്ങൾ തന്നിട്ടുണ്ട്, നിയമവുമായിട്ട് ബന്ധപ്പെട്ട വചനങ്ങൾ. അത് നിങ്ങൾ വായിക്കുകയും പറ്റുമെങ്കിൽ അത് നിങ്ങൾ ബൈഹേർട്ടാക്കുകയും ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റിയ ഏതാനും നല്ല വചനങ്ങളാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി.